ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും സുഖാണോ? ഇസ്രായേൽക്കാരുടെ ബാക്കി കാര്യങ്ങൾ കേൾക്കാൻ എല്ലാവരും കാത്തിരിക്കുവാണോ? നമുക്ക് പ്രാർത്ഥിച്ചേച്ച് തുടങ്ങാം അല്ലേ? എല്ലാവരും കൈകൾ കൂപ്പി പിടിക്കണം കേട്ടോ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരേണമേ, എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുവാനും അങ്ങയോടൊത്തായിരിക്കുവാനുമുള്ള കൃപ എനിക്ക് തരണമേ. ആമേൻ. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? ഇസ്രായേൽക്കാര് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടതെന്നല്ലേ? ദൈവം 10 മഹാമാരികൾ അയച്ചു അല്ലേ? അങ്ങനെ അവരെ ഫറവ വിട്ടയച്ചു. അവർ പിന്നെ എവിടെയായിരുന്നു ചെന്നത്? ചെങ്കടലിൻ്റെ തീരത്തല്ലേ? ചെങ്കടലിൻ്റെ തീരത്ത് ചെന്നപ്പോൾ എന്തു പറ്റി? ഈജിപ്തുകാര് സൈന്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങ് വന്നു അല്ലേ അവരെ പിടിച്ചോണ്ടു പോകാനായിട്ട്. അപ്പോഴെന്തായിരുന്നു സംഭവിച്ചത്? ദൈവം വലിയൊരു അത്ഭുതം പ്രവർത്തിച്ചു. എന്തായിരുന്നു ആ അത്ഭുതം? ചെങ്കടല് രണ്ടു വശത്തേക്കും മതില് പോലെ മാറി നിന്നു അല്ലേ? അവർക്ക് കടന്നു പോകാൻ പാകത്തിന്. അങ്ങനെ അവർ ചെങ്കടല് അത്ഭുതകരമായിട്ട് കടന്നു. പുറകെ വന്ന ഈജിപ്തുകാർക്ക് എന്തായിരുന്നു സംഭവിച്ചത്? അവര് കടലിൽ മുങ്ങി മരിച്ചു അല്ലേ? കടല് പൂർവ്വസ്ഥിതി പ്രാപിച്ചപ്പോൾ ഇനി അവർക്ക് എന്താ ബാക്കി? ഇനി ഇസ്രായേൽക്കാർക്ക് എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയണ്ടേ? അതിനുശേഷം ഉണ്ടല്ലോ, ഇസ്രായേൽക്കാർ ഇങ്ങനെ യാത്ര തുടർന്നു. അവർ ഷൂർ എന്ന് പറയുന്ന മരുഭൂമിയിലെത്തിയിട്ടോ. അവിടെ ചെന്നപ്പോഴേ കുറേ അവിടെ മരുഭൂമിയിൽ വെള്ളമൊന്നും ഇല്ലല്ലോ. അവർ വെള്ളമൊക്കെ അന്വേഷിച്ച് ഇങ്ങനെ നടന്ന് അവർക്ക് ഒത്തിരി ദാഹിച്ചു. അപ്പോഴേ ദൂരെ ഒരു വെള്ളം കണ്ട് അവർ ചെന്ന് നോക്കിയപ്പോ ഉണ്ടല്ലോ, ആ വെള്ളം കയ്പുള്ളതായിരുന്നു. അപ്പോഴേ അവർ മോശയോട് വഴക്കടിക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് ദാഹിക്കുന്നുണ്ട്, വെള്ളം പോലും ഇല്ലാത്ത സ്ഥലത്തേക്കാണോ നീ ഞങ്ങളെ കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പൊ ദൈവം പറയാ, അവിടെ ഒരു തടിക്കഷ്ണമുണ്ട്, അത് നീ എടുത്താ വെള്ളത്തിലേക്ക് ഇട്ടോളാൻ. വെള്ളത്തിലിട്ടപ്പോഴുണ്ടല്ലോ വെള്ളം എന്തായി തീർന്നോ? നല്ല മധുരമുള്ളതായി തീർന്നു. അങ്ങനെ അവരുടെ ദാഹം മാറ്റാൻ പറ്റിയില്ലേ? പിന്നീട് ഇസ്രായേൽക്കാർക്ക് എന്ത് സംഭവിച്ചെന്നോ? അവർ വീണ്ടും യാത്ര തിരിച്ചു. അവർ പിന്നെ പോയത് എങ്ങോട്ടാണെന്നറിയോ? ഷീൻ മരുഭൂമിയിലേക്കാണ്. മരുഭൂമിയിൽ ഇങ്ങനെ പോയപ്പോൾ അവരുടെ ഭക്ഷണമൊക്കെ തീർന്നുപോയി. അവരിങ്ങനെ ഒത്തിരി വിഷമിച്ച് നടക്കുവാണ്. അപ്പം വീണ്ടും അവർ മോശയോട് വഴക്കായി. ഞങ്ങൾ എന്നാ പട്ടിണി കിടത്തി കൊല്ലാനാണോ നീ കൊണ്ടുവന്നതെന്നൊക്കെ ചോദിച്ച. അപ്പം വീണ്ടും മോശ എന്ത് ചെയ്തു? ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പൊ ദൈവം അവർക്ക് എന്താ കൊടുത്തേന്നറിയോ? മഞ്ഞ കൊടുത്തു കേട്ടോ. മഞ്ഞ എന്ന് പറഞ്ഞാൽ എന്താന്നോ? നല്ല മഞ്ഞ് പോലെയുള്ള അപ്പമായിരുന്നു. ബൈബിളിൽ അതിനെപ്പറ്റി പറയുന്നത് എന്താന്നോ? കൊത്തമ്പാലരി പോലെയുള്ള അപ്പമായിരുന്നു അതെന്നാ പറയുന്നത്. നല്ല മധുരമുള്ളതും തേൻ ചേർത്തതുമായ അപ്പം. അവര് അവളും ഭക്ഷിച്ചു കേട്ടോ. അവരുടെ ആ മരുഭൂമിയിൽ താമസിച്ച സമയത്ത് അവർക്ക് എല്ലാ ദിവസവും ദൈവം ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നു കേട്ടോ. എന്തുമാത്രം ദൈവം അവരെ സംരക്ഷിച്ചു അല്ലേ? എന്ത് അത്ഭുതങ്ങളാ ദൈവം പ്രവർത്തിച്ചത് ഇസ്രായേൽക്കാർക്ക് വേണ്ടി. ദൈവം നമ്മളെ ഇങ്ങനെ കാത്തു പരിപാലിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത്. പിന്നീടുണ്ടല്ലോ വേറൊരു വലിയ അത്ഭുതം നടന്നു. ഇവരിങ്ങനെ അമലേക്കർ എന്ന് പറയുന്ന കൂട്ടരുമായിട്ട് ഒരു യുദ്ധമുണ്ടായി കേട്ടോ. അപ്പോഴെന്താ സംഭവിച്ചെന്നോ? മോശ ഇങ്ങനെ മോശയും അഹറോനും ഹൂറും കൂടെ മലമുകളിൽ പോയി നിന്ന് പ്രാർത്ഥിച്ചു ഇസ്രായേൽക്കാർക്ക് വേണ്ടി. ജോഷുവ എന്ന ആളാണ് അവരുടെ യുദ്ധം നയിച്ചത് ഇസ്രായേൽക്കാരുടെ. എന്നിട്ട് യുദ്ധത്തിലുണ്ടല്ലോ, ഈ ഇവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ മോശയും അഹറോനും ഒക്കെ പ്രാർത്ഥിക്കുമല്ലായിരുന്നോ? മോശ കൈ വിരിച്ച് പിടിച്ച് നിന്നാ പ്രാർത്ഥിച്ചത് കേട്ടോ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴെല്ലാം ഇസ്രായേൽക്കാർ ജയിച്ചുകൊണ്ടിരിക്കും. മോശയുടെ കൈ പയ്യെ താഴുമ്പോഴത്തേക്കും ഇസ്രായേൽക്കാർ പയ്യെ തോറ്റു തുടങ്ങും. അന്നേരം അമലേക്കര് ജയിച്ചുകൊണ്ടിരിക്കും. അപ്പോഴെന്ത് സംഭവിച്ചെന്നോ? മോശയുടെ കൈ കഴിക്കുന്നെന്ന് കണ്ടപ്പോഴുണ്ടല്ലോ അഹറോനും ഹൂറും കൂടെ മോശയ്ക്കൊരു കല്ലൊക്കെ വെച്ച് കൊടുത്ത് മോശേനെ അവിടെ ഇരുത്തിയിട്ട് അവർ രണ്ടുപേരും കൂടെ മോശയുടെ കൈ താങ്ങി പിടിച്ചു കേട്ടോ. താങ്ങി ഉയർത്തിപ്പിടിച്ചു. അങ്ങനെ ഉയർത്തി കൈ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചപ്പോഴെന്താ സംഭവിച്ചെന്നറിയോ? ഇസ്രായേൽക്കാര്
ജയിച്ചു. അങ്ങനെ വീണ്ടും ദൈവം അത്ഭുതം പ്രവർത്തിച്ചു അല്ലേ. അപ്പൊ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഗുണം നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കെല്ലാം ലഭിക്കും അല്ലേ. നമ്മൾ ത്യാഗങ്ങളൊക്കെ സഹിച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ, മോശ എന്തോരം ത്യാഗം സഹിച്ചല്ലേ കൈയൊക്കെ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചത്. അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടല്ലേ. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ മിടുക്കന്മാരായി തീരുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാറുണ്ടോ? എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. കൂട്ടുകാർക്കൊക്കെ ഇങ്ങനെ പിന്നെ എന്തെങ്കിലും അസുഖം വരുമ്പോഴോ അല്ലെ അവരുടെ വീട്ടിൽ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ പ്രാർത്ഥിക്കാനൊക്കെ പറയുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമോ? ആ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക അല്ലേ. നിങ്ങൾ ഒത്തിരി മിടുക്കരാണ്. ഇപ്പൊ പ്രാർത്ഥനയുടെ ശക്തി നമുക്ക് മനസ്സിലായില്ലേ. ഇനി നമുക്ക് അടുത്ത പാഠത്തിലേക്ക് കടക്കാം. അടുത്ത പാഠം ഏതാ? ഏഴാമത്തെ പാഠം, കൽപ്പനകൾ ജീവന്റെ വഴികൾ എന്നല്ലേ. എന്താ കൽപ്പന? എന്താ നിങ്ങൾ കൽപ്പനകൾ എന്താന്ന് കേട്ടിട്ടുണ്ടോ? പത്ത് പ്രമാണങ്ങളൊക്കെ ഉണ്ടല്ലേ, ഒത്തിരി നിയമങ്ങളൊക്കെ നമുക്കില്ലേ. നമ്മുടെ നാട്ടിൽ ഒത്തിരി നിയമങ്ങളുണ്ട് അല്ലേ. സർക്കാർ പറയുന്ന കുറച്ച് നിയമങ്ങളുണ്ട്, നമ്മുടെ സ്കൂളിൽ നിയമങ്ങളുണ്ട്, അങ്ങനെ ഒത്തിരി എല്ലാ കാര്യങ്ങൾക്കും നിയമങ്ങളുണ്ട് അല്ലേ. നമ്മളൊക്കെ നിയമങ്ങൾ പാലിക്കേണ്ടവരാണല്ലേ. അതുപോലെ നമ്മുടെ ദൈവം നമുക്ക് കൽപ്പനകൾ തന്നിട്ടുണ്ട്, പത്ത് കൽപ്പനകൾ. അത് പറഞ്ഞു തരാവേ. അതിന് മുമ്പേ ഇസ്രായേൽക്കാർ പിന്നീട് എവിടെയാ ചെന്നേന്നറിയോ? മോശയുടെ നേതൃത്വത്തിലല്ലേ ഇസ്രായേൽക്കാർ കാനാൻ ദേശം ലക്ഷ്യമാക്കി പോയത്. അന്നേരം എന്താ സംഭവിച്ചത്? അവര് മരുഭൂമിയിലൂടെയൊക്കെ യാത്ര ചെയ്ത് പിന്നെ സീനായി മലയുടെ അടിവാരത്ത് പോയി അവർ താമസം ഉറപ്പിച്ചു കേട്ടോ. കർത്താവ് സീനായി മലമുകളിൽ ഇറങ്ങി വന്നു കേട്ടോ. അതിനുശേഷം മോശയെ മലമുകളിലേക്ക് വിളിച്ചു. മോശ മലമുകളിൽ കയറി ചെന്നു. അത് കഴിഞ്ഞ് കർത്താവ് അരുളി ചെയ്തു. എന്താണെന്നേ? പുറപ്പാടിൻ്റെ പുസ്തകം 19:4-5 വാക്യങ്ങളിൽ പറയുന്നുണ്ട് കേട്ടോ. നീ ഇറങ്ങിച്ചെന്ന് ഇസ്രായേൽ ജനത്തോട് പറയുക, ഞാൻ എത്ര വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചാണ് ഈജിപ്തുകാരുടെ അടിമത്തത്തിൽ നിന്നും നിങ്ങളെ രക്ഷിച്ചതെന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഈജിപ്തുകാരോട് ഞാൻ ചെയ്തതെന്തെന്നും കഴുകന്മാരുടെ ചിറകുകളിൽ സംഭവിച്ച ഞാൻ നിങ്ങളെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നെന്നും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാക്കു കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. ദൈവം എന്താ അവരോട് പറഞ്ഞത്? ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും അവരെയൊക്കെ അത്ഭുതകരമായിട്ട് രക്ഷിച്ചു കൊണ്ടുവന്നതല്ലേ ദൈവം അവരെ. അപ്പോഴെന്താ ചെയ്യണമെന്നാ പറഞ്ഞത്? ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കണം, ദൈവത്തിൻ്റെ ഉടമ്പടി അനുസരിച്ച് ജീവിച്ച അവരാരായിത്തീരും എന്നാ പറഞ്ഞത്. ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായി തീരുന്നാ ദൈവം പറഞ്ഞതല്ലേ. അപ്പോൾ നമ്മളും കൽപ്പനകളൊക്കെ അനുസരിച്ചാൽ നമ്മൾ ആരായിത്തീരും? ദൈവത്തിൻ്റെ സ്വന്തം ജനങ്ങളായി തീരും അല്ലേ, ദൈവത്തിൻ്റെ സ്വന്തം മക്കളല്ലേ. നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ കൽപ്പനകളൊക്കെ അനുസരിച്ച് ജീവിക്കേണ്ടവരാണല്ലേ. നമ്മളെല്ലാവരും കർത്താവ് എഴുതി നൽകിയ ഈ കൽപ്പനകളെയാണ് 10 പ്രമാണങ്ങൾ എന്ന് നമ്മൾ പറയുന്നത് അല്ലേ. 10 പ്രമാണങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടല്ലേ. നമ്മൾ സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കേണ്ടവരാണല്ലേ. നമ്മൾക്ക് സ്വർഗത്തിൽ എത്തിച്ചേരാനുള്ള ചൂണ്ടുപലകയാണ് കൽപ്പനകൾ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇന്ന സ്ഥലത്തെ കണ്ണൂർക്ക് പോകുന്നു, അല്ലെങ്കിൽ ഇതേ ഇങ്ങനെ ഓരോ സ്ഥലത്തേക്കൊക്കെയുള്ള ചൂണ്ടുപലക നിങ്ങൾ കണ്ടിട്ടില്ലേ, 3 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞ്. അതുപോലെ നമ്മൾക്ക് ഓരോ സ്ഥലത്ത് എത്തിച്ചേരാനായിട്ട് നമുക്ക് ചൂണ്ടുപലകളുണ്ടല്ലേ. അതുപോലെ നമ്മൾക്ക് നമ്മുടെ ലക്ഷ്യം എന്താ? സ്വർഗം. സ്വർഗത്തിൽ എത്തിച്ചേരാനായിട്ട് ദൈവം നമുക്ക് തന്നേക്കുന്ന ചൂണ്ടുപലകളാണ് ദൈവത്തിൻ്റെ 10 കൽപ്പനകളല്ലേ. ദൈവം 10 കൽപ്പനകൾ ദൈവം നമുക്ക് തന്നതാ അല്ലേ. ബാക്കി ഇപ്പം നമുക്കിവിടെയൊക്കെ നമുക്കോരോ നിയമങ്ങളൊക്കെ ഇല്ലേ, അതെല്ലാം മനുഷ്യനിർമ്മിതങ്ങളാണ്. 10 പ്രമാണങ്ങൾ ദൈവം നിർമ്മിച്ച് ദൈവം നമുക്ക് തന്നതാണല്ലേ. ആ 10 പ്രമാണങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിച്ചാലോ. എല്ലാവരും ബൈബിള് വായിക്കുന്നുണ്ടല്ലോ അല്ലേ.
ഈശോയുടെ കഥകളൊക്കെ അറിയാൻ നിങ്ങൾക്ക് ഒത്തിരി ആകാംക്ഷയില്ലേ? നിങ്ങളെല്ലാവരും ബൈബിൾ വായിക്കണം കേട്ടോ, മറക്കല്ലേ. ഇനി നമുക്ക് പ്രാർത്ഥിച്ച് ഈശോയോട് നന്ദി പറയണ്ടേ. നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം കേട്ടോ ഈശോയോട്. അപ്പം എല്ലാവരും കൈകളൊന്ന് കൂപ്പിപ്പിടിച്ചേ. നല്ലവനായ ദൈവമേ, 10 പ്രമാണങ്ങൾ നൽകിക്കൊണ്ട് അങ്ങേ കൂടുതൽ അറിയുവാനും മനസ്സിലാക്കുവാനുമുള്ള കൃപ അങ്ങ് ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പ്രമാണങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ. അങ്ങ് ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ സ്തോത്രം.